നമസ്കാരം. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ആക്ടർ ബാലേൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. ഞാൻ ഷാജി പാപ്പൻ മീഡിയ എന്നുള്ള ചാനലിലാണ് കണ്ടിട്ടോ. ഇത് കഴിഞ്ഞു പോയൊരു ടോപ്പിക്കാണ്. പക്ഷേ ഇന്ന് ഞാൻ ആ വീഡിയോ വീണ്ടും വീണ്ടും ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഈ വീഡിയോ കണ്ടപ്പോൾ അതിനിടയിൽ വന്ന കമൻസ് കംപ്ലീറ്റ്. ഇനിയിപ്പോൾ ബാലേനെ, ഇത് ബാലൻ എന്നല്ല പറഞ്ഞിട്ടുള്ള സംഭവം ഇതെല്ലാവരും അറിഞ്ഞുതന്നിരിക്കുന്നു അല്ലേ. അതായത് ഒന്നുമില്ല, ഗോപിസുന്ദറിനെ കുറിച്ച് ഒരു കമൻറ്റ് ചെയ്തതാണ്. അപ്പോൾ ഗോപിസുന്ദറിനെ കുറിച്ച് സ്വാഭാവികമായിട്ട് ബാല പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള കമൻസ് വരിക ബാലയുടെ ഫസ്റ്റ് വൈഫായിട്ടുള്ള അമൃത സുരേഷിനെ കുറിച്ചാണ്. ഈ അമൃത സുരേഷിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അത്യാവശ്യം കിടക്കട്ടെ ഇരിക്കട്ടെ ഒരു കൊട്ട് എന്നുള്ള കണ്ടീഷനിൽ അവരെ അമൃതയുടെ അനിയത്തി അഭിരാമിനെ കുറിച്ചും രണ്ടാടി അടിക്കുന്ന കമൻറ്റോളികൾ, ഇതൊക്കെ പെയ്ഡാണോ എന്നുള്ളതും വരെ സംശയം തോന്നി. കാരണം വെച്ചാൽ ബാല ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായം എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അയാൾ പല സമയത്തും ഒരു സ്വയം കോമാളിയായിട്ട് കോപ്രായം കാട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ പറഞ്ഞു വെച്ചാൽ അയാൾക്ക് അസുഖത്തിൻ്റെ പ്രശ്നത്തിലായിരിക്കാം. കാരണം ആ ദിസ് ഇസ് റാങ് ഒക്കെ പറഞ്ഞ സമയത്ത് ഇയാൾക്ക് കുറച്ച് അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അസുഖം റിലേറ്റഡ് ആയിരിക്കാം എന്ന് ചോദിച്ചു. പക്ഷേ ഇപ്പോൾ അസുഖമൊക്കെ മാറി ഇപ്പോൾ ഒരു നോർമലായിട്ടുള്ള രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ബാലചേട്ടൻ്റെ കംബാക്കാന്നുള്ള പറഞ്ഞിട്ടുള്ള കമൻറ്റ് കണ്ടു. പല ആൾക്കാരും പറയുന്നുണ്ട് ബാലചേട്ടൻ്റെ കംബാക്കാണ്. എവിടേക്ക് ഇയാൾ പോയിരുന്നു, ഇനിയിപ്പോൾ എന്തിനാണ് കംബാക്ക് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഓക്കെ, ഫോർഗെറ്റ്. നമ്മൾ ഇയാളുടെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂവിൽ കഴിയുന്നതും കമൻസ് പറയാൻ ആരുടെയും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ സെലിബ്രിറ്റീസിൻ്റെ കേസൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരിഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്യൂരിയസ് ആയിരിക്കും, ഒബ്വിയസ്ലി ക്യൂരിയസ് ആയിരിക്കും. അപ്പോൾ മീഡിയയ്ക്ക് അവർക്ക് വേണ്ടത് വ്യൂവർഷിപ്പാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ബൈറ്റ് കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. പക്ഷേ മെച്ചൂരിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള പേഴ്സണൽ ലൈഫിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവനവന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ നമ്മുടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. ആർക്കെങ്കിലും ഉദ്ദേശിച്ചത് ഞാൻ ബാലയുടെ പേഴ്സണൽ ലൈഫിൽ ബാലയുടെ ഫസ്റ്റ് വൈഫായിട്ടുള്ള അമൃത സുരേഷിൻ്റെ കേസാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മീഡിയയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ മെച്ചൂരിറ്റി ഉള്ളൊരു വ്യക്തി ആണെങ്കിൽ, അല്ലെങ്കിൽ വേറുള്ള രീതിയിലുള്ള താല്പര്യങ്ങൾ ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒഴിവാക്കുകയായിരിക്കും നല്ലത്. നമ്മളൊന്നും ഇവരൊന്നും ഉപദേശിക്കാൻ ആരുമല്ല. ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. ബാലയ്ക്ക് ഒരുപാട് ചാരിറ്റീസ് ചെയ്യുന്ന ആളാണ്. അതിനേക്കാളും കൂടുതൽ ചെയ്ത ചാരിറ്റിനെ കുറിച്ച് പബ്ലിസിറ്റി കൊടുക്കുന്ന ആളായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി മൈ മിസ്റ്റേക്ക്. ഈ കാര്യത്തിലൊക്കെ ഞാൻ ബാലനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇന്നലെ ഇപ്പോൾ ഈ ഗോപിസുന്ദറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബാല പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. എന്തുകൊണ്ട് പറയാൻ കാണിച്ചാൽ, ഗോപിസുന്ദറിൻ്റെ അയാളുടെ ലൈഫ് എനിക്ക് വലിയ താല്പര്യമുള്ള വ്യക്തിയൊന്നുമല്ല. അയാൾ ആളുടെ ലൈഫ് എന്തോ ആയിക്കോട്ടെ, അയാൾ അങ്ങനെ ഒരു മോറൽ സൈഡൊന്നും നല്ല രീതിയിലുള്ള ആളായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. എസ്പെഷ്യലി അയാളുടെ റിലേഷൻഷിപ്പ്സാണ്. അയാൾ കല്യാണം കഴിക്കാതെ ഫസ്റ്റ് കല്യാണം കഴിച്ചു, അടുത്തവിടെ ഒഴിവാക്കി, പിന്നെ അഭയ ഹിരൺമയി, പിന്നെ അതിനുശേഷം അമൃത സുരേഷ്, ഇപ്പോൾ വേറെ എന്തൊക്കെയോ. ഓക്കെ, ഫോർഗെറ്റ്. സ്വാഭാവികമായിട്ടും ഈ എന്താ ഗോപിസുന്ദറിനെ പറ്റി പറയുന്ന സമയത്ത് ഇതിൻ്റെ സൈബർ ബുള്ളിയിങ് ടോർച്ചറിങ് സ്ട്രെയിറ്റായിട്ട് പോവുക അമൃത സുരേഷിനാണ്. അമൃത സുരേഷിനും പോവും, അതിൻ്റെ കൂട്ടത്തിൽ അഭിരാമിക്കും പോവും. ഓക്കെ, ബാല അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കേട്ടു. ഗോപിസുന്ദറിനെ പറ്റി പറഞ്ഞാൽ എന്താ ചോയിക്കോട്ടെ, അതിൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് കേട്ടു. ഈ മോളായതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല, മോനായിരുന്നെങ്കിൽ ഞാൻ ഇതിനേറെ കൂടുതൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ അതിന് ഒരു പക്ഷേ ചിലപ്പോൾ വിവാഹം ആ ഒരു രീതിയിൽ ഉദ്ദേശിച്ചിട്ടായിരിക്കാം. എന്താണ് ഈ ചങ്ങായി ഉദ്ദേശിച്ചെന്നുള്ള അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് അയാൾ പറയുന്നത് കേട്ടു. അയാൾ പറഞ്ഞോടത്തോളം മതി, കാരണം ബാല ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇത്രയും കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ പുറമെ ഇന്നലെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റോളം മതി. അതിലപ്പുറം ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്? എന്താണെന്നുണ്ടെങ്കിലും കല്യാണം കഴിച്ചു, ഇനി ഇഷ്ടപ്പെട്ടിട്ടാണോ ഇഷ്ടപ്പെടാതെയാണോ അറേഞ്ച്ഡാണോ എന്താണെന്ന് അറിയില്ല. അയാൾ കല്യാണം കഴിച്ചു, ഒപ്പം ജീവിക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചപ്പോൾ സെപ്പറേറ്റഡ് ആയി. ഓക്കെ, സെപ്പറേറ്റഡ് ആയതിന് ശേഷം അത് രണ്ടാക്കും അതിൻ്റെതായ വഴിക്ക് പോവുക. ഇപ്പോൾ അമൃത ഗോപിസുന്ദറിൻ്റെ കൂടെ പോവേ, ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ, ഇയാൾക്ക് എന്ത് തേങ്ങയെന്ന്. ഇനിയിപ്പോൾ അയാൾ കുട്ടി എന്നുള്ളൊരു ട്രംപ് കാർഡ് യൂസ് ചെയ്തിട്ടാണ് ഇതുവരെയുള്ള കളികൾ കംപ്ലീറ്റ് ബാല കളിച്ചിട്ടുള്ളത്. ഒരു ട്രംപ് കാർഡായിട്ട് ഈ കുട്ടീനെ ഞാൻ യഥാർത്ഥമായിട്ട് യഥാർത്ഥത്തിൽ കുട്ടിയോട് സ്നേഹമുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അയാൾ ചെയ്യില്ല. കാരണം ആ കുട്ടി ഇന്ന് ജീവിക്കുന്നത് ആ അമ്മയുടെ കൂടെയാണ്. സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ ആ ഒരു അമ്മേനെ കൊത്തിപ്പറിക്കാൻ ഇട്ട് കൊടുക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടീനെയും ബേസിക്കലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യാനുള്ള കാരണം എന്താ? ഇയാൾ വന്നൊരു ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയണ്ടല്ലേ. കുറേ ആൾക്കാർ ഇതിനോട് സപ്പോർട്ട് ചെയ്ത് വീഡിയോസ്, ഈ ബാലനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തു. ഞാനും ആദ്യമൊക്കെ ബാലനെ സപ്പോർട്ട് ചെയ്തിരുന്നു കേട്ടോ. പക്ഷേ ഒരിക്കലും ഞാൻ ഈ ഗോപിസുന്ദറിനെ അഗെയിൻസ്റ്റ് ആയിരുന്നു. പക്ഷേ അമൃതേനെ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ തോന്നില്ല. കാരണം വെച്ചാൽ ഒരാളുടെ ലൈഫിൽ അയാൾ എങ്ങനെ ജീവിക്കണം, ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ള തീരുമാനം അവരുടെയാണ്. പിന്നെ ഈ ബാലയുടെ കേസ് എന്താ? ഇയാളിപ്പോൾ രണ്ടാമത് കല്യാണം കഴിച്ചു അല്ലേ, രണ്ടാമത് തന്നെയല്ലേ രണ്ടാമത് കല്യാണം കഴിച്ചു. എലിസബത്തിനെ കല്യാണം കഴിച്ചു. എലിസബത്ത് ഇപ്പോൾ അവിടെ മീഡിയ ചോദിക്കുന്ന സമയത്ത് ഉത്തരം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ചോദിക്കാൻ പാടില്ലായിരിക്കാം അല്ലേ. അയാൾ
ചോദിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ. അപ്പം നാളെ ആറാട്ടറിനെ എന്തോ അടിച്ച പരിപാടി ഉണ്ടല്ലോ, ആ ചെകുത്താരെ തച്ചതിന് ശേഷം പിന്നെ ആറാട്ടറിനും അടി കിട്ടിയെന്ന് കിട്ടും. അപ്പം മാടമ്പി ഗുണ്ടായിസം ഈ ഒരു രീതിയിലാണ് ഇയാളുടെ പെരുമാറ്റവും സംഭവവും കാര്യങ്ങളൊക്കെ. വാട്ടെവർ, ആദ്യമൊക്കെ ഇയാൾ പിച്ചും പേയും വിളിച്ച് പറയണ പോലെ പല സ്റ്റേറ്റ്മെൻറ്റ്സും സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന സമയത്ത് ഒരുവിധം എല്ലാവരും പറയുന്നത് ഇയാളുടെ അസുഖത്തിൻ്റെ പ്രശ്നമാണെന്നുള്ളത്. ഇപ്പോൾ അസുഖവും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഇയാളുടെ കംബാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ കുറേ ഫാൻസ് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇയാളുടെ കംബാക്കാണ്, സ്ട്രോങ് കംബാക്കാണ്, ബാലചേട്ടൻ തിരിച്ചു വന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്ത് തിരിച്ചു വന്നാലും വന്നില്ല എന്നുണ്ടെങ്കിലും ചാരിറ്റിയോ മൂവിയോ എന്തൊക്കെയാച്ചാൽ കൊണ്ട് നടക്കുക, ഇതിൻ്റെ അർത്ഥം ഇറ്റ് ഡസൻ മീൻ ദാറ്റ് യു ക്യാൻ പുട്ട് യുവർ യുനോ ഇപ്പോൾ എന്താ പറയുക, ഫേസ്റ്റ് വൈഫാണ്, ഒരു ഒരു കാലത്ത് നിങ്ങളെ കൂടെ ജീവിച്ച ആളാണ്, അവരെന്ത് ഡിസിഷൻ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ലൈഫിൽ എടുത്തിട്ടുണ്ടെങ്കിലും ഇറ്റ്സ് ഹേർ ഡിസിഷൻ, റൈറ്റ്? അവരുടെ കൂടെ ഒരു കുട്ടിയുണ്ട്, അവർ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിക്ക് കൊത്തിപ്പറിക്കാൻ ഇട്ട് കൊടുക്കുക എന്നുള്ള സംബന്ധനാൽ അത്ര നല്ലൊരു സംഗതിയായിട്ട് തോന്നുന്നില്ല. എനിക്കെന്തോ ഇന്നലെ ഈ ചങ്ങാതിന് ഇൻ്റർവ്യൂ കണ്ട സമയത്ത് അൺവോണ്ടഡ് ആയിട്ട് ഒരാവശ്യമില്ലാത്ത രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ ഒരു മാസ് രീതിയിൽ അവതരിപ്പിച്ച് കയ്യടി നേടാൻ ശ്രമിക്കുകയായിരിക്കും ഒരു പക്ഷേ. പക്ഷേ ഒരു കയ്യടിയേക്കാളും കൂടുതൽ അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ടാണ് ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടായിരിക്കാം, കാരണം ഞാൻ കമൻറ്റ് ബോക്സിലൊക്കെ കണ്ടു ഒരുപാട് പേര് ബാലേനെ ഗ്ലോറിഫൈ ചെയ്യുന്നു, എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇത്ര കാലങ്ങളായിട്ട് കല്യാണം കഴിച്ചു, ഇയാളും കല്യാണം കഴിച്ചു, അതിലൊക്കെ ഒരുപാട് സംഗതികളുണ്ടായി. പിന്നെ എലിസബത്തിൻ്റെ കൂടെയുള്ള എല്ലാം സോഷ്യൽ മീഡിയയിൽ റിലവൻ്റ്. അവനാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് ദിവസമായിട്ട് വിട്ടു നിന്ന പ്രശസ്തിയും ഫെയിമും ഒന്നും ഇല്ല എന്ന് കാണുന്ന സമയത്ത് ഇതുപോലുള്ള കുറേ ഐറ്റംസ് കൊണ്ടുവരുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ മുൻപന്തിയിലുള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ബാലനെ ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ എപ്പോഴൊക്കെ ഈ ലൈംലൈറ്റ് നിന്ന്, അല്ലെങ്കിൽ സോറി ലൈംലൈറ്റ് അല്ല, എപ്പോഴൊക്കെ സോഷ്യൽ മീഡിയ ഡിസ്കഷൻസ് നിന്ന് വിട്ടുപോകുന്ന സിറ്റുവേഷനിൽ ബാല ഉണ്ടായിട്ടുണ്ടോ, ആ സമയത്തൊക്കെ ഇയാൾ ഇതേപോലെ എന്തെങ്കിലും സംഗതിയും കൊണ്ടുവരും. ബട്ട് ഈസ് ബ്രിങ്ങിങ് ദീസ് things at the expense of somebody else. Okay, ഇപ്പോൾ ചെകുത്താൻ്റെ കേസാണെന്നുണ്ടെങ്കിലും, ചെകുത്താനെ ന്യായീകരിക്കുന്നില്ല, ഇപ്പോൾ ആറാട്ടണ്ണൻ്റെ കേസാണെന്നുണ്ടെങ്കിലും, ആരുടെ കേസാണെന്നുണ്ടെങ്കിലും, വേറെ ആരുടെങ്കിലും എക്സ്പെൻസിലാണ് ഇയാൾ കൊണ്ടുവരുന്നത്. ഇത് രണ്ട് സ്ത്രീകളാണ്, അവർക്ക് പറയാൻ ആരുമില്ല. രണ്ട് സ്ത്രീകൾ ഇൻ ദ സെൻസ് ഞാൻ അഭിരാമിനെയും കൂട്ടത്തിൽ പറയുന്നു, അമൃത സുരേഷിനെയും പറയുന്നു, അഭിരാമിനെയും പറയുന്നു. കാരണം വെച്ചാൽ ഈ ഇവർക്ക് പറയാനൊന്നുമില്ലാത്ത ആരുമില്ലാത്ത സിറ്റുവേഷൻ എന്നുള്ള കാര്യങ്ങളോണ്ടാണോ ഇയാൾ ഈ രീതിയിൽ, അതോ ഇനി പണത്തിൻ്റെ പവറാണോ, പണത്തിൻ്റെ ഹുങ്കാണോ, പവറിൻ്റെ ഹുങ്കാണോ, എന്താണെന്ന് സംഭവം അറിയില്ല. പറയുന്നത് എനിക്ക് കുട്ടിയോടുള്ള ഇഷ്ടമാണ്, കുട്ടീനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. There should be some reason which is unknown to everyone. അല്ലേ, രണ്ട് സൈഡും നമ്മൾ ആരും കേട്ടിട്ടില്ല. ഈ കമൻറ്റ് പറയുന്നവരും ഇത് കേട്ടിട്ട് അവിടെ പോയിട്ട് ഈ അമൃത സുരേഷിനെയും അവരും ഇവരെയൊക്കെ സൈബർ ബുള്ളി ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് മാത്രമല്ല, കുറേ ചാനൽസ് ഉണ്ട് ഇതിൻ്റെ അറ്റം മൂലം കേട്ടിട്ട് വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് ഗോസിപ്സ് എന്നുള്ള രീതിയിൽ ഒരുപാട് അടിച്ചിറക്കുന്നത് അവരോടും കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് ഇഫ് യു റിയലി, നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ബാലനോട് പറയാൻ നമ്മളാരുമല്ല, ഓക്കെ. പക്ഷെ എന്നാലും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്തുകൊണ്ടും നിങ്ങൾ ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്തുകൊണ്ടും മാത്രം ഇത്ര പറഞ്ഞുള്ളൂ. ഒരാളുടെ ലൈഫ് അയാൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അയാളുടെ ഇഷ്ടമാണ്. എസ്പെഷ്യലി നിങ്ങളുടെ ഡോട്ടർ ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമെങ്കിൽ, ഇയാൾക്ക് അയാളുടെ ഡോട്ടറാണ് പ്രിയപ്പെട്ടതെങ്കിൽ, കഴിയുന്നതും സോഷ്യൽ മീഡിയയിൽ ആ കുട്ടീനെയും അതിൻ്റെ അമ്മേനെയും, അവരൊരുമിച്ചാണല്ലോ ജീവിക്കുന്നത്, അതിൻ്റെ അമ്മേനെയും പിന്നെ അഭിരാമിയാണെങ്കിൽ അഭിരാമിയും, അവരൊക്കെ നല്ല രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ അവരുടെ പ്രസൻസ് കണ്ടിട്ടുള്ളത്. ലെറ്റ് ദം ലിവ് ദം ദെയർ ലൈഫ്, അവരെ വിട്ടുകൊടുത്ത് അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ. നിങ്ങളേതായാലും വേറെ വഴി ചൂസ് ചെയ്ത് നിങ്ങൾ വിട്ടുപോയി, ഓക്കെ. ആൻഡ് ഇഫ് ദിസ് ഗൈ, ഐ ഡോണ്ട് നോ വെദർ ഹീസ് ഹാവിംഗ് ദ ഫ്രസ്ട്രേഷൻ ദാറ്റ് ഇസ് സെക്കൻഡ് വൈഫ് ഓൾസോ ലെഫ്റ്റ് ഹിം, അതാണോ എന്നറിയുന്നറിയില്ല, ബിക്കോസ് എലിസബത്ത് ഇസ് നോട്ട് വിത്ത് ഹിം. ഇതൊന്നും പറയാൻ നമ്മളാരുമല്ല. അങ്ങനത്തെ റിലേഷൻ റിയാക്ഷൻ ചാനൽ ഉള്ളത് കൊണ്ടും ഇതുപോലുള്ള സംഗതികൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതുകൊണ്ടും അതിനൊക്കെ സ്തുതി പാടിയിട്ട് പല ആൾക്കാരും നിൽക്കുന്നതുകൊണ്ട് മാത്രം നമ്മുടെ അഭിപ്രായം പറഞ്ഞു പോവുകയാണ് ചങ്ങാതിമാർ. ദിസ് ഇസ് നോട്ട് എ റെലവൻറ്റ് ടോപ്പിക് ഐ നോ, ബട്ട് സ്റ്റിൽ ജസ്റ്റ് ഐ തോട്ട് യുനോ ദേ ഷുഡ് ബി സംബഡി ടു സ്പീക്ക് അപ്പ് ഫോർ യുനോ, ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും, ഇവർക്ക് വേണ്ടി സംസാരിക്കല്ല, ഞാൻ ഇതിന് വേണ്ടി സംസാരിക്കല്ല, പക്ഷേ ഇത് ഒരുമാതിരി എന്താ പറയുക, ഇന്നത്തെ ഇൻ്റർവ്യൂ ഒക്കെ ഇഫ് യു തിങ്ക് ദാറ്റ് ദീസ് തിങ്സ് ആർ യുനോ മാസായിട്ട് തോന്നുന്നു, ആ ആക്ടർ ബാലയ്ക്ക് ഇതൊക്കെ മാസമായി തോന്നുന്നുണ്ടെങ്കിൽ ഷൂ ആണ്. ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റോട് കൂടി ഒരു 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 മാസം ഒന്നും അല്ലാണ്ടായി മാറി, ഓക്കെ. അതൊക്കെ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുമായിരുന്നു നല്ലത്. ഇഫ് യു വോണ്ട് സ്റ്റേ ഒരു മാസമായിട്ട് നിൽക്കണമെങ്കിൽ അവനവൻ്റെ കാര്യം പാടും നോക്കി പോവുക. പറ്റുമെങ്കിൽ മൂവീസാണ് ഉദ്ദേശമെങ്കിൽ മൂവീസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, പിന്നെ എന്താ പറയുക, പ്രൊഡ്യൂസ് ചെയ്യുക, അതും ചാരിറ്റി ചെയ്യുക, എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യുക, മറ്റേ കേസൊക്കെ വിടാൻ നോക്കുക. അതല്ല ഇത് ഇനി കുറേ കൊല്ലം അവസാനം വടിയും കുത്തിപ്പിച്ച് പിടിച്ച് നടക്കുക, അവനാണ് വയസ്സാവുന്ന കാലം വരെ ഇതുപോലെ പറഞ്ഞു നിൽക്കാനാണെന്നുണ്ടെങ്കിൽ തെറ്റി, അത്ര മാത്രമേ ഉള്ളൂ.